സർ ആർതർ കോനൻ ഡോയിലിൻ്റെ 1891 പ്രസിദ്ധീകരിച്ച ഒരു ഷെർലക് ഹോംസ് കഥയാണ് ദ അഡ്വഞ്ചർ ഓഫ് ദ റെഡ് ഹെഡഡ് ലീഗ് അഥവാ ചുവന്ന മുടിക്കാരുടെ സംഘം. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഷെർലക് ഹോംസ്, ഡോക്ടർ വാട്സൺ, ജാബേസ് വിൽസൺ, വിൻസെന്റ് സ്പാൾഡിംഗ്, ഡങ്കൻ റോസ്, ഡിറ്റക്റ്റീവ് പീറ്റർ ജോൺസ്, മേരി വെതർ എന്നിവരാണ്. കഴിഞ്ഞ ശരത്കാലത്തിൽ ഒരു ദിവസം ഞാൻ ഹോംസിനെ കാണാനെത്തിയപ്പോൾ അദ്ദേഹം ചുവന്ന മുടിയുള്ള ഒരു മധ്യവയസ്കനുമായി എന്തോ സംസാരിച്ചിരിക്കുകയായിരുന്നു. തടിച്ച ശരീരവും തുടുത്ത മുഖവുമുള്ള ഒരു കക്ഷി. ഗൗരവമുള്ള വിഷയമാവും എന്ന് കരുതി ഞാൻ മാറിപ്പോകാൻ തുടങ്ങിയപ്പോൾ ഹോംസ് വിട്ടില്ല. വാട്സൺ, തക്ക സമയത്തു തന്നെ നിങ്ങൾ വന്നു, നന്നായി. നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുകയല്ലേ? അതെ, വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ്. ഞാൻ അടുത്ത മുറിയിലിരിക്കാം. അത് വേണ്ട, ഇവിടെ വന്നിരിക്കൂ. ഹോംസ് ക്ഷണിച്ചു. മിസ്റ്റർ വിൽസൺ, ഇദ്ദേഹം എൻ്റെ സുഹൃത്താണ്. ഡോക്ടർ വാട്സൺ, പല കേസുകളിലും ഇദ്ദേഹം എന്നെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാര്യത്തിലും ഇദ്ദേഹത്തിൻ്റെ സഹകരണം നന്നായിരിക്കും. ആ വലിയ മനുഷ്യൻ ഒന്ന് എഴുന്നേൽക്കാൻ ഭാവിച്ചിട്ട് എന്നെ വണങ്ങി. അയാളുടെ ചെറിയ കണ്ണുകളിൽ കൗതുകവും ചോദ്യഭാവവും പ്രകടമായിരുന്നു. ഹോംസിൻ്റെ മുഖത്ത് ആലോചന പ്രകടമായിരുന്നു. കസേരയിൽ ചാരിക്കിടന്ന് അദ്ദേഹം എന്നോട് അടുത്തുള്ള സെറ്റിയിൽ ഇരിക്കാൻ പറഞ്ഞു. ഒരു പുതുമയുമില്ലാത്ത കാര്യങ്ങളിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇത്തിരി വിഷമം പിടിച്ചതും വിചിത്രവുമായ കേസുകൾ വരണം, അതാണല്ലോ നിങ്ങളുടെയും താല്പര്യം. താങ്കൾക്ക് കിട്ടുന്ന കേസുകളെല്ലാം രസകരങ്ങളാണ്, ഞാൻ പറഞ്ഞു. സങ്കല്പ കഥകളേക്കാൾ വിചിത്രങ്ങളാണ് യഥാർത്ഥ ജീവിത അനുഭവങ്ങൾ. ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ. അത്രയും സാഹസികതയും വൈവിധ്യമൊന്നും കഥകളിലില്ല. എനിക്കതിനോട് അത്ര യോജിപ്പില്ലെന്ന് അന്നേ ഞാൻ പറഞ്ഞതല്ലേ. അതെ, നിങ്ങൾ യോജിച്ചില്ല, പക്ഷേ വസ്തുത നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ. ഇതാ ഈ ജാബേസ് വിൽസൻ്റെ കാര്യം തന്നെ നോക്കൂ. അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനെയൊന്ന് കേട്ടിട്ടില്ല. ഇത് കുറ്റകൃത്യമാണോ എന്ന് പറയാനും വയ്യ. കേട്ടാൽ സംഗതി നിസാരം, പക്ഷേ അതിവിചിത്രം എന്നു കൂടി പറയാൻ വയ്യ. വിൽസൺ പറഞ്ഞു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും നിങ്ങളെത്തി. ഇനി ആദ്യം മുതൽ ഒന്നുകൂടി പറയുക. സാധാരണ ഒരു കേസിനെ പറ്റിയുള്ള വിവരണം കേൾക്കുമ്പോഴേക്കും അതേമാതിരിയുള്ള പല കേസുകളെക്കുറിച്ചും ഞാൻ ആലോചിക്കാറുണ്ട്. എന്നാൽ ഇവിടെ കഥ അതല്ല. ഇങ്ങനെയൊന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടേയില്ല. അത് കേട്ടപ്പോൾ തടിച്ചു ശരീരമുള്ള കക്ഷി ഒന്ന് നിവർന്നിരുന്നു. തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പഴയ പത്രക്കടലാസ് അയാൾ പുറത്തെടുത്തു. ആ ചെളി പുരണ്ട കടലാസ് മടിയിൽ വച്ച് അയാൾ പരസ്യങ്ങൾ തപ്പുകയാണ്. ഞാൻ അയാളെ സാഹൂതം വീക്ഷിച്ചു. ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അയാളെ സംബന്ധിക്കുന്ന കുറേയേറെ വിവരങ്ങൾ ഊഹിച്ചെടുക്കാൻ എൻ്റെ സുഹൃത്ത് ഹോംസിന് കഴിവുണ്ട്. എനിക്കും ആ രീതിയിൽ ഒരു ശ്രമം നടത്താൻ തോന്നി. ഞാൻ അയാളുടെ രൂപവും ഭാവവും ശ്രദ്ധിച്ചു, പക്ഷേ കൂടുതലൊന്നും കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കുടുക്കിടാതെ തുറന്നു കിടന്ന കറുത്ത കോട്ട് അത്ര വൃത്തിയുള്ളതല്ല. ചാര നിറത്തിലുള്ള കാലുറകൾ, തടിച്ച കോട്ടിനുമേൽ പിച്ചള ചങ്ങലയും ലോകത്തകടും, തുമ്പ് കീറിയ തൊപ്പിയും ചുളുങ്ങിയ കോളറുള്ള നിറം മങ്ങിയ ഓവർകോട്ടും സമീപത്തുള്ള കസേരയിൽ കിടപ്പുണ്ടായിരുന്നു. ഒരു സാധാരണ ബ്രിട്ടീഷ് കച്ചവടക്കാരൻ എന്നേ തോന്നിയുള്ളൂ. തടിയൻ, പൊങ്ങച്ചക്കാരൻ, ചെമ്പിച്ച് ചുവന്ന തലമുടി, അങ്ങനെ ഒരു പ്രത്യേകത അയാൾക്കുണ്ടായിരുന്നു. നിരാശ ബാധിച്ച മുഖം, ലേശവും തൃപ്തിയില്ല. ഞാൻ അയാളെ സശ്രദ്ധം പഠിക്കുകയാണെന്ന വിവരം ഹോംസിന് മനസ്സിലായി എന്ന് വ്യക്തം. അദ്ദേഹം ഒന്ന് ചിരിച്ചു. ഇടയ്ക്ക് ചില കായിക ജോലികൾ ചെയ്തിരുന്നു, പിന്നെ ഫ്രീ മേസൺ മെമ്പറാണ്. പൊടി വലിക്കുന്ന ശീലവുമുണ്ട്. ചൈന സന്ദർശിച്ച ആളാണ്. കൂടാതെ അടുത്ത കാലത്ത് കുറേയേറെ എഴുത്തുപണി ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെ എനിക്ക് ഊഹിച്ചെടുക്കാൻ കഴിഞ്ഞുള്ളൂ വാട്സൺ. ഹോംസ് ഇത് പറഞ്ഞു നിർത്തിയ ക്ഷണം വിൽസൺ ചാടി എഴുന്നേറ്റു. പത്രത്തിൽ കൈതൊട്ടുകൊണ്ട് അയാൾ ചോദിച്ചു, ഹോംസ്, ഇക്കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കി? ശരിയാണ്, ഞാൻ കപ്പലിൽ കായിക ജോലി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലെ മാംസപേശികൾ നോക്കിയപ്പോൾ മനസ്സിലായതാണ്. വലത് കയ്യിലെ മാംസപേശികൾക്ക് കൂടുതൽ ഉറപ്പുണ്ട്. അതിനർത്ഥം നിങ്ങൾ കുറേ കാലം കായികമായി അധ്വാനിച്ചിട്ടുണ്ട് എന്നല്ലേ. ആകട്ടെ, ഞാൻ ഫ്രീ മേസൺ ആണെന്ന് എങ്ങനെ പറഞ്ഞു? ആ ലോക്കറ്റ് കണ്ടപ്പോൾ തോന്നിയതാണ്. അത് ശരി, ഞാൻ അക്കാര്യം മറന്നുപോയി. പക്ഷേ എഴുതാറുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെ? ഓ, അതോ, ഇടതു കൈവശത്ത് കൈമുട്ട് ഡെസ്കിൽ ഊന്നിയാണല്ലോ എഴുതുന്നത്. ഉടുപ്പിൻ്റെ മുട്ടുഭാഗത്ത് നോക്കിയാൽ അടയാളം കാണാം. അതുപോലെ ഷർട്ടിൻ്റെ ഇടത് കഫ് ഉരഞ്ഞതായി കാണുന്നു. മറ്റെന്താണ് അത് സൂചിപ്പിക്കുന്നത്? ചൈനയിൽ പോയെന്ന് പറഞ്ഞതോ? ഒവ്.
വലത്തെ കയ്യിൽ റിസ്റ്റ് ഭാഗത്തിന് മുകളിലായി മത്സ്യത്തിൻ്റെ രൂപം പച്ചക്കുത്തിയത് ഞാൻ കണ്ടു. ചൈനയിലെ രീതിയാണത്. പച്ചക്കുത്തലിനെ പറ്റി ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. മത്സ്യത്തിൻ്റെ ചെതുമ്പലുകൾക്ക് നൽകിയ ആ പ്രത്യേക നിറം ചൈനയിലെ ഉണ്ടാകൂ. കൂടാതെ ആ വാച്ചിൻ്റെ ചെയിനിൽ കൊളുത്തിയിട്ട ചൈനീസ് നാണയം അപ്പോൾ പിന്നെ ഊഹിക്കാൻ എളുപ്പമായി. അത് കേട്ട വിൽസൺ ഉറക്കെ ചിരിച്ചു. ഭയങ്കര ബുദ്ധി ഉപയോഗിച്ചാണ് നിങ്ങളിതൊക്കെ കണ്ടെത്തിയതെന്ന് ഞാൻ വിചാരിച്ചു. ഇത് സംഗതി എളുപ്പം. കണ്ടോ വാട്സൺ, വിശദീകരിച്ചത് കുഴപ്പമായി. അധികം അറിഞ്ഞാൽ ആദരവ് പോവുമെന്നല്ലേ ചൊല്ല്. ഇങ്ങനെ തുറന്നു പറഞ്ഞാൽ എന്നെ പറ്റിയുള്ള പേരും പെരുമയും ഇല്ലാതാകുകയേ ഉള്ളൂ. അത് നിൽക്കട്ടെ വിൽസൺ, നിങ്ങളാ പരസ്യം കണ്ടുപിടിച്ചോ? വിൽസൺ തൻ്റെ മുമ്പിലിരുന്ന പത്രങ്ങളിൽ ചൂണ്ടുവിരൽ തൊട്ടു. കിട്ടി, ഇതാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അങ്ങു തന്നെ വായിച്ചു നോക്കൂ. ഞാൻ ആ കടലാസെടുത്ത് അയാൾ ചൂണ്ടിയ ഭാഗം വായിച്ചു. അതൊരു പരസ്യമായിരുന്നു. ചുവന്ന മുടിക്കാരുടെ സംഘത്തിലേക്ക് ആവശ്യമുണ്ട്. പരേതനായ എസക്കിയ ഹോക്കിൻസ്, പെൻസിൽവാനിയ, ലെബനോൺ, അമേരിക്ക. തയ്യാറാക്കിയ വിൽപ്പത്രം അനുസരിച്ച് സംഘത്തിൽ ജോലി ഒഴിവ്. ലഘുവായ ജോലി, ആഴ്ചയിൽ 4 പവൻ പ്രതിഫലം. 21 വയസ്സ് പൂർത്തിയായ ചുവന്ന മുടിയുള്ള ആർക്കോ അപേക്ഷിക്കാം. തിങ്കളാഴ്ച രാവിലെ 11 നേരിട്ട് വന്ന് ഡെങ്കൻ റോസിനെ കാണുക. നമ്പർ 7 പോപ്സ് കോർട്ട്, ഫ്ലീറ്റ് സ്ട്രീറ്റ്. ഞാൻ ആ കുറിപ്പ് 2 വട്ടം വായിച്ചു. ഒന്നും മനസ്സിലായില്ല. വിചിത്രമായ പരസ്യം. ഹോംസ് കസേരയിലിരുന്ന് ഒന്ന് കുലുങ്ങിച്ചിരിച്ചു. അദ്ദേഹത്തിന് രസം പിടിച്ചു എന്ന് സ്പഷ്ടം. അദ്ദേഹം പറഞ്ഞു, നല്ല പുതുമ അല്ലേ. ഇനി മിസ്റ്റർ വിൽസൺ, നിങ്ങളെപ്പറ്റി പറയുക. പത്രത്തിൻ്റെ പേരും തീയതിയും ഒന്ന് കുറിച്ചെടുക്കണേ ഡോക്ടർ. കൃത്യം 2 മാസം മുമ്പുള്ള മോർണിംഗ് സ്റ്റാർ പത്രമാണ്, അതായത് 1890 ഏപ്രിൽ മാസം. ഞാൻ പത്രം നോക്കി പറഞ്ഞു. ജാബേസ് വിൽസൺ തന്നെ പറ്റിയുള്ള വിവരങ്ങൾ നൽകാൻ ആരംഭിച്ചു. ഞാൻ പട്ടണത്തിന് സമീപമുള്ള കോബർഗ് ജംഗ്ഷനിൽ സ്വർണം പണയത്തിനെടുത്ത് പണം നൽകുന്ന സ്ഥാപനം നടത്തുകയായിരുന്നു. ബിസിനസ് വളരെ മോശം. 2 ജോലിക്കാരുണ്ടായിരുന്നു. ശമ്പളം കൊടുക്കാനുള്ള സാഹചര്യക്കുറവ് കൊണ്ട് അവരെ പിരിച്ചുവിട്ടു. പിന്നെ ഇപ്പോൾ ഒരാൾ സഹായത്തിനുണ്ട്. അയാൾക്ക് പകുതി ശമ്പളം മതി. പണി പഠിക്കാൻ വന്നു നിൽക്കുന്ന കക്ഷിയാണ്. ആളൊരു ഉപകാരിയാണോ? അയാളുടെ പേരെന്താണ്? ഹോംസ് ആരാഞ്ഞു. വിൻസെന്റ് സ്പാൾഡിംഗ്. അത്ര ചെറുപ്പമൊന്നുമല്ല. ആളും മിടുക്കനാണ്. നല്ല ശമ്പളമുള്ള ജോലി വേറെ കിട്ടും. എന്നിട്ടും അയാൾ എന്നെ സഹായിക്കാൻ കൂടിയിരിക്കുകയാണ്. അത് നല്ലതല്ലേ. കുറഞ്ഞ ശമ്പളത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരാളെ കിട്ടുക എന്നത് ചില്ലറ കാര്യമാണോ? ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളവരെ കാണാൻ കിട്ടുമോ? ആട്ടെ, അയാളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരു പ്രത്യേക തരക്കാരനാണ് അയാൾ. ഫോട്ടോ എടുക്കാൻ വലിയ കമ്പമാണ്. അവിടെയും ഇവിടെയും നടന്ന് ഫോട്ടോ പിടിക്കും. പിന്നെ നേരെ താഴെയുള്ള അറയിലേക്ക് പോയി അത് ഡെവലപ്പ് ചെയ്യും. ഈ ഒരു പ്രശ്നമേയുള്ളൂ. പണി ചെയ്യാൻ മിടുക്കനാണ്. അയാൾ ഇപ്പോഴും അവിടെയുണ്ടോ? ഉണ്ട്. പിന്നെ മുറി അടിച്ചു വാരാനും മറ്റും ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. ഞാൻ ഒറ്റയാനാണ്, വിവാഹം കഴിച്ചിട്ടില്ല. അതിനാൽ ആ സ്ഥാപനത്തിൽ ഞങ്ങൾ 3 പേരും കഴിഞ്ഞു കൂടുകയാണ്. കഷ്ടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പത്രത്തിലെ പരസ്യം ചൂണ്ടിക്കാട്ടി അയാൾ തുടർന്നു. ഈ പരസ്യത്തിൻ്റെ വരവോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. 2 മാസം മുമ്പ് ഒരു ദിവസം ഈ പത്രക്കടലാസുമായി സ്പാൾഡിംഗ് ഓടി വന്ന് എന്നോട് പറഞ്ഞു, മിസ്റ്റർ വിൽസൺ, എൻ്റെ തലമുടി നിങ്ങളുടേതുപോലെ ചുവന്ന നിറത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിധിയല്ലേ കിട്ടാൻ പോകുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. പുറം ലോകവുമായി വലിയ ബന്ധമില്ലാത്ത കൂട്ടത്തിലാണ് ഞാൻ. എൻ്റെ കൊച്ചു ബിസിനസ്സുമായി മുഴുവൻ സമയവും വീട്ടിനകത്ത് തന്നെ കഴിഞ്ഞു കൂടുന്നു. അതിനാൽ വാർത്തകളൊന്നും അറിയാറില്ല. ചുവന്ന മുടിക്കാരുടെ സംഘം അങ്ങനെയൊന്ന് കേട്ടിട്ടില്ലേ? അയാൾ ആശ്ചര്യഭാവത്തോടെ ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. എസ്കിയ ഹോപ്കിൻസ് എന്നൊരു കോടീശ്വരൻ സ്ഥാപിച്ച സംഘമാണത്രേ അത്. അയാൾക്കും ചുവന്ന മുടിയായിരുന്നു. അതുകൊണ്ട് ചുവന്ന മുടിയുള്ളവരെയൊക്കെ അയാൾക്ക് സ്നേഹമായിരുന്നു. കോടീശ്വരനായ അയാൾ ചുവന്ന മുടിക്കാരെ സഹായിക്കാൻ ഒരു ട്രസ്റ്റ് സ്ഥാപിച്ചിട്ടാണ് മരിച്ചത്. ചുവന്ന മുടിക്കാർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ട്രസ്റ്റിൻ്റെ ലക്ഷ്യം. ചെമ്പൻ മുടിയുള്ള ലക്ഷക്കണക്കിന് ആളുകളില്ലേ? അവരൊക്കെ അപേക്ഷിക്കില്ലേ? അതായിരുന്നു എൻ്റെ സംശയം. സ്പാൾഡിംഗ് എന്നെ പ്രോത്സാഹിപ്പിച്ചു. വെറുതെ ഇത്തിരി ചെമ്പിച്ചിരുന്നാൽ പോരെ, മുടി മുഴുവനും ചുവന്ന നിറം വേണം. അങ്ങനെയുള്ള അധികം ആളുകളില്ല. അങ്ങയുടെ മുടി ലക്ഷണമൊത്തതാണ്. കയറിച്ചെന്നാൽ മതി, നിയമനം കിട്ടും. അയാൾ പറഞ്ഞത് ശരിയാണ് എനിക്ക് തോന്നി. കാരണം എൻ്റെ മുടിയാകെ ചുവപ്പ് വീണതാണ്. അങ്ങനെ അധികം ആളുകളിലില്ല. അങ്ങനെ പരസ്യമനുസരിച്ച് ഞാൻ തിങ്കളാഴ്ച രാവിലെ കട പൂട്ടി ഇൻ്റർവ്യൂവിന് പുറപ്പെട്ടു. സ്പാൾഡിങ്ങും കൂടെ കൂടി. ഫ്ലീറ്റ് സ്ട്രീറ്റിലെത്തിയപ്പോൾ ചുവന്ന മുടിക്കാർ ഒരുപാട് പേരെ കണ്ടു. പരസ്യമനുസരിച്ച് വന്നതാണ്.
ഇത്രയും ചുവന്ന മുടിക്കാരുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്നാലും ശരിക്കും ചുവന്ന മുടിയുള്ള ഒരുപാട് ആളുകളില്ലായിരുന്നു. കാത്തുനിന്നവരുടെ നീണ്ട നിര, അതിനിടയിലൂടെ എന്നെ സ്പാൾഡിംഗ് ഉള്ളിലെത്തിച്ചു. ഇത്രയും പറഞ്ഞിട്ട് വിൽസൺ ഒരു നുള്ളു പൊടിയെടുത്ത് മൂക്കിൽ വലിച്ചു. കൊള്ളാം, നല്ല രസമുണ്ട് നിങ്ങളുടെ വിവരണം. പറയൂ, ഹോംസ് പ്രോത്സാഹിപ്പിച്ചു. ഒരു ചെറിയ ഓഫീസായിരുന്നു അത്. രണ്ട് മൂന്ന് തടിക്കസേര, ഒരു മേശ. അവിടെ പൊക്കമില്ലാത്ത ഒരാളെ കണ്ടു. അയാളുടെ മുടി ആകെ ചുവന്നതായിരുന്നു. അപേക്ഷകരെ പരിശോധിച്ച് ഒന്നോ രണ്ടോ വാക്ക് സംസാരിച്ച് അയാൾ അടുത്തയാളെ വിളിക്കുന്നു. അങ്ങനെ എൻ്റെ ഊഴമെത്തി. സ്പാൾഡിംഗ് എന്നെ പരിചയപ്പെടുത്തി. അയാൾ എൻ്റെ തള്ളമുടിയിലേക്ക് കുറേ നേരം നോക്കി തൃപ്തനായ ഭാവം കാട്ടി. കൊള്ളാം, പറ്റിയാൾ. അയാൾ എനിക്ക് ഹസ്തദാനം തന്നു. പിന്നെ മുടി കർശനമായി പരിശോധിച്ചു. അയാൾ എൻ്റെ മുടിയിൽ പിടിച്ച് ശക്തമായി വലിച്ചു. എൻ്റെ കണ്ണിലൂടെ പൊന്നീച്ച പറന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചു. യഥാർത്ഥത്തിലുള്ള മുടി തന്നെയെന്ന് അയാൾക്ക് ബോധ്യമായി. കൃത്രിമമായി മുടി ഫിറ്റ് ചെയ്ത് ചായം പുരട്ടിയുമൊക്കെ മുമ്പ് ഞങ്ങളെ ചിലർ പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരിശോധിച്ചതാണ്, അയാൾ പറഞ്ഞു. അയാൾ ജനലരികിലെത്തി നിയമനം നടന്നതായി പുറത്തേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അതോടെ പുറത്തു നിന്ന ചെമ്പൻ മുടിക്കാർ പിരിഞ്ഞുപോയി. അവിടെ പിന്നെ രണ്ട് ചുവന്ന തലകളെ അവശേഷിച്ചുള്ളൂ, എൻ്റെയും ആ മാനേജറുടെയും. ഞാനാണ് ഡങ്കൻ റോസ്, അയാൾ സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷം തുടർന്നു. ഈ ട്രസ്റ്റ് സ്ഥാപിച്ച ആളാണ് എൻ്റെയും അന്നദാതാവായ പൊന്നു തമ്പുരാൻ. ആകട്ടെ, മിസ്റ്റർ വിൽസൺ, നിങ്ങൾ വിവാഹിതനാണോ? കുടുംബം? ഞാൻ വിവാഹിതനല്ലെന്ന് പറഞ്ഞു കേട്ടപ്പോൾ അയാൾ ദുഃഖിതനായി. കഷ്ടം, നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലേ എന്നതൊരു പോരായ്മയാണ്. നമ്മുടെ വംശം വളരണം, അതിനാണ് ട്രസ്റ്റ് ശ്രമിക്കുന്നത്. ആ മറുപടി കേട്ടപ്പോൾ ഞാൻ നിരാശനായി. എനിക്ക് ആ ജോലി കിട്ടില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ പെട്ടെന്ന് അയാൾ എന്നെ ആശ്വസിപ്പിച്ചു. ആ പോട്ടെ, സാരമില്ല. നിങ്ങളുടെ തലയും തലമുടിയും ആ പോരായ്മ നികത്തും. ഇന്നു മുതൽ ജോലി തുടങ്ങാമെന്ന് പറഞ്ഞു. അത് നന്നായി. പക്ഷേ ചെറിയ പ്രശ്നം, എനിക്കൊരു ചെറിയ ബിസിനസ് ഉണ്ട്, ഞാൻ പറഞ്ഞു. അതിന് ഞാനില്ലേ, ഞാനത് നോക്കിക്കൊള്ളാം. സ്പാൾഡിംഗ് ആ ക്ഷണം പോവും വഴി കണ്ടുപിടിച്ചു. ആകട്ടെ, സമയം എങ്ങനെയാണ്? ഞാൻ ചോദിച്ചു. രാവിലെ 10 മുതൽ 2 മണിവരെ. മിസ്റ്റർ ഹോംസ്, അങ്ങനെ ഞാൻ സമ്മതിച്ചു. മിസ്റ്റർ വിൽസൺ പറഞ്ഞു, പണയമിടപാടുകൾ കൂടുതലായി നടക്കുന്നത് വൈകുന്നേരമാണ്. അപ്പോഴേക്കും എനിക്ക് കടയിലെത്തുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് ആ ജോലി സമയം എനിക്ക് വലിയ സൗകര്യമായി. ആഴ്ചയിൽ 4 പൗണ്ട് എന്ന് മാനേജർ പറഞ്ഞു. ഇനി ജോലിയെക്കുറിച്ച് അറിയണം. ഞാൻ ആ കാര്യം മാനേജറോട് ചോദിച്ചു. പേരിനൊരു ജോലി, അത്രയ്ക്ക് അധ്വാനമൊന്നുമില്ല. എന്നുവെച്ചാൽ ജോലി സമയം മുഴുവനും നിങ്ങൾ ഈ ഓഫീസിൽ കാണണം. ഇടയ്ക്ക് പുറത്തിറങ്ങിയാൽ ആ ക്ഷണം പിരിച്ചുവിടും. അങ്ങനെയാണ് നിബന്ധന. ഓ, 4 മണിക്കൂർ മതിയല്ലോ, എന്തിന് പുറത്തിറങ്ങണം? എന്തു വന്നാലും നിയമം തെറ്റിക്കരുത്. അസുഖമാണെങ്കിൽ പോലും പണി ഇടയ്ക്ക് നിർത്തി പോകാൻ പാടില്ല. ജോലി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. പറയാം, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക, അത് പകർത്തി എഴുതണം. 1 വാല്യം തൊട്ട് തുടങ്ങാം. ആവശ്യമായ പേനയും മഷിയും എല്ലാം കൊണ്ടുവരണം. മേശയും കസേരയും ഇവിടെയുണ്ട്. നാളെ തുടങ്ങാമല്ലോ അല്ലേ? ഞാൻ സമ്മതിച്ചു. വളരെ സന്തോഷവാനായിരുന്നു ഞാൻ. ഭാഗ്യം തന്നെ ഞാൻ എൻ്റെ സഹപ്രവർത്തകനോടൊപ്പം വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ സന്ധ്യയായപ്പോൾ വല്ലാത്തൊരു സംശയം എന്നെ പിടികൂടി. എന്നെ പരിഹസിക്കാനുള്ള നീക്കമായിരുന്നു അതെന്ന് ഞാൻ ശങ്കിച്ചു. അതല്ലെങ്കിൽ എന്തോ തട്ടിപ്പ്. പക്ഷെ എന്തിന്? എനിക്ക് പിടികിട്ടിയില്ല. ആരെങ്കിലും ഇതുപോലൊരു വിൽപത്രം എഴുതുമോ? കനം തൂങ്ങുന്ന മനസ്സുമായിട്ടാണ് ഞാൻ അന്ന് ഉറങ്ങിയത്. പിറ്റേന്ന് രാവിലെ കുറേ നേരം ആലോചിച്ചിരുന്നു. പോകണോ വേണ്ടയോ എന്ന് വീണ്ടും ശങ്കിച്ചു. ഒടുവിൽ ഒന്ന് പോയി നോക്കാം എന്ന് തന്നെ ഉറപ്പിച്ചു. ഞാൻ പുറപ്പെട്ടു. പേനയും മഷിയും ഒപ്പുകടലാസും മറ്റും കൊണ്ടുപോകാനും മറന്നില്ല. പോസ്റ്റ്കോർട്ടിൽ ചെന്നപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഓഫീസിലെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു. മിസ്റ്റർ ഡങ്കൻ റോസ് എന്നെ കാത്തു നിന്നിരുന്നു. എ എന്ന അക്ഷരത്തിൽ തുടങ്ങി വിശ്വവിജ്ഞാന കോശം പകർത്തി എഴുതാൻ പറഞ്ഞിട്ട് അയാൾ പോയി. ഞാൻ ജോലി തുടങ്ങി. ഇടയ്ക്ക് 2-3 വട്ടം അയാൾ വന്ന് പരിശോധിച്ചു. പിന്നെ 2 മണിക്ക് വന്ന് ജോലി നോക്കി. കൊള്ളാം എന്ന അഭിപ്രായം രേഖപ്പെടുത്തി. ഞാൻ ഇറങ്ങിയതോടെ അവർ ഓഫീസ് അടച്ചു പൂട്ടുകയും ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി. ശനിയാഴ്ച മാനേജർ ഡങ്കൻ റോസ് എനിക്ക് 4 പവൻ ശമ്പളം തന്നു. അടുത്ത ആഴ്ചയും ജോലി തുടർന്നു. ക്രമേണ ഡങ്കൻ റോസ് പരിശോധനയ്ക്ക് വരുന്നതിൻ്റെ തവണ കുറച്ചു. പിന്നെ പിന്നെ വരാതെയായി. എങ്കിലും ഞാൻ എൻ്റെ ജോലി തുടർന്നു. ഒരു തവണ പോലും ഞാൻ ഓഫീസിന് പുറത്തിറങ്ങിയില്ല. അതിനുള്ള ധൈര്യമില്ലായിരുന്നു. ഏത് നേരമാണ് മാനേജർ പരിശോധിക്കാൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ രീതിയിൽ 8 ആഴ്ചകൾ കടന്നുപോയി. എയിൽ തുടങ്ങുന്ന എല്ലാ വാക്കുകളും ഏതാണ്ട് എഴുതി വെച്ചു. കടലാസുകൾ ഷെൽഫിൽ കുന്നുകൂടി. ഇനി ബി എന്ന അക്ഷരം തുടങ്ങാമെന്ന് കരുതിയിരുന്നപ്പോൾ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അവസാനിച്ചു. അവസാനിച്ചു? ഹോംസ് ചോദിച്ചു.
അതെ സാർ, ഇന്ന് രാവിലെ പതിവ് പോലെ 10 മണിക്ക് ഓഫീസിൽ ചെന്നപ്പോൾ വാതിൽ പൂട്ടിക്കിടക്കുന്നു. ഒരു ചെറിയ ബോർഡ് അവിടെ തൂക്കിയിരിക്കുന്നു. ആ ബോർഡ് ഞാനെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ നോക്കൂ. ഒരു നോട്ട് ബുക്കിൻ്റെ വലിപ്പമുള്ള വെളുത്ത കാർഡ്ബോർഡ്. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ചുവന്ന മുടിക്കാരുടെ സംഘം പിരിച്ചുവിട്ടിരിക്കുന്നു, 1890 ഒക്ടോബർ 9. അത് വായിച്ച് ഞാനും ഹോംസും ആ ബോർഡിലേക്കും അതിന് പിന്നിലെ ദുഃഖാകുലമായ ആ മുഖത്തേക്കും മാറി മാറി നോക്കി. മറ്റൊരു വികാരവും അപ്പോൾ തെളിഞ്ഞു വന്നില്ല. ഞങ്ങൾ ഒരു നിമിഷം പൊട്ടിച്ചിരിച്ചുപോയി. ഇതിൽ ചിരിക്കാൻ പറ്റിയ എന്താണുള്ളത്? ഈർഷയോടെ ഞങ്ങളുടെ കക്ഷി ചോദിച്ചു. അയാളുടെ ജാളിത തികച്ചും പ്രകടമായിരുന്നു. ഈ ചിരി കാണാനല്ലല്ലോ ഞാൻ വന്നത്. എങ്കിൽ ഞാൻ മറ്റെവിടെയെങ്കിലും പോയേക്കാം. അയാൾ എഴുന്നേൽക്കാൻ തുടങ്ങി. ഹോംസ് പെട്ടെന്ന് അയാളെ ആ കസേരയിൽ തന്നെ പിടിച്ചിരുത്തി. അരുത് സുഹൃത്തെ, ഈ കേസ് എന്തു വന്നാലും ഞാൻ കൈവിടില്ല. അത്രയ്ക്ക് പ്രത്യേകതകളുണ്ട്. പിന്നെ ക്ഷമിക്കണം സുഹൃത്തെ, ഇതിൽ ഇത്തിരി തമാശ ഇല്ലാതില്ല. ആട്ടെ, വാതിൽക്കൽ ബോർഡ് കണ്ടു, പിന്നെ നിങ്ങളെന്ത് ചെയ്തു? ഞാനാകെ നടുങ്ങി തരിച്ചുപോയി. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവുമില്ലായിരുന്നു. സമീപത്തുള്ള സ്ഥാപനങ്ങളിൽ ചെന്ന് അന്വേഷിച്ചു. അവർക്കാർക്കും ഒരു പിടിയുമില്ല. ഒടുവിൽ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനെ ചെന്ന് കണ്ടു. മിസ്റ്റർ ഡെങ്കൻ റോസ് എന്നയാളെ അയാൾക്കറിയില്ല. 4-ാം നമ്പർ മുറി വാടകയ്ക്കെടുത്തത് ഒരു ചുവന്ന മുടിക്കാരനെ അറിയാം. അയാളുടെ പേര് ഡെങ്കൻ റോസ് എന്നല്ല, വില്യം മോറിസ് എന്നാണത്രേ. ആളൊരു വക്കീലാണെന്നും തലേന്ന് മുറി കാലിയാക്കി സ്ഥലം വിട്ടെന്നും കെട്ടിട ഉടമ പറഞ്ഞു. ആളുടെ മേൽവിലാസം തന്നു. കിങ് എഡ്വേർഡ് സ്ട്രീറ്റിലാണ് ആളുടെ താമസം. ആ മേൽവിലാസം നോക്കി ഞാൻ മനസ്സിലാക്കി നേരെ അങ്ങോട്ട് പോയി. പക്ഷേ ആ മേൽവിലാസം മറ്റൊരാളുടേതായിരുന്നു. അവർക്കാർക്കും ചുവന്ന മുടിക്കാരൻ മാനേജറെ അറിയുകയേയില്ല. പിന്നീട് നിങ്ങൾ എന്താണ് ചെയ്തത്? ഹോംസ് ചോദിച്ചു. ഞാൻ മടങ്ങി വീട്ടിലെത്തി. അവിടെ എൻ്റെ സഹായി സ്പാൾഡിങ്ങുമായി ആലോചിച്ചു. അയാൾക്കും ഒന്നും പറയാനില്ല. ചിലപ്പോൾ വിശദമായ കത്ത് പിന്നാലെ വരും എന്നാണ് അയാളുടെ അഭിപ്രായം. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. നല്ലൊരു വരുമാന മാർഗമായിരുന്നു. എന്തു ചെയ്യും? അത് വേണ്ടാന്ന് വയ്ക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ സാധുക്കളെ സഹായിക്കുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ഹോംസ് അയാളെ ആശ്വസിപ്പിച്ചു. ഇവിടെ വന്നത് നന്നായി. ഈ കേസിൽ മറ്റെന്തൊക്കെയോ കൂടിയുണ്ട്. ജോലിയിൽ നിന്ന് നിങ്ങളെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇത്രയും കാലത്തെ വരുമാനം കിട്ടിയില്ലേ? വിജ്ഞാനകോശത്തിലെ 7 തുടങ്ങുന്ന അത്രയും വാക്കുകൾ പഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നഷ്ടവും സംഭവിച്ചിട്ടില്ല. അതല്ല സാർ, ഇതിലെന്തോ ചതിയുണ്ട്. എനിക്കിതിൻ്റെ യാഥാർത്ഥ്യ സ്ഥിതി അറിയണം. 32 പവൻ ചെലവാക്കി അയാൾ എന്നെ എന്തിന് കബളിപ്പിച്ചു? വരട്ടെ, നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങളുടെ ഈ പരസ്യം കൊണ്ടുവന്ന് കാണിച്ച കക്ഷിയുണ്ടല്ലോ, നിങ്ങളുടെ ജോലിക്കാരൻ. എന്ന് മുതലാണ് അവൻ നിങ്ങളോടൊപ്പം ജോലി ചെയ്യാൻ തുടങ്ങിയത്? ഏതാണ്ട് 6 മാസം മുമ്പ്. എങ്ങനെയാണ് അയാൾ നിങ്ങളുടെ മുമ്പിൽ വന്നു പെട്ടത്? എനിക്ക് ഒരാളെ ആവശ്യമുണ്ടെന്ന് ഞാൻ പത്രത്തിൽ പരസ്യം നൽകിയിരുന്നു. അതനുസരിച്ച് ഈ ഒരാൾ മാത്രമാണോ വന്നത്? അല്ല, 10-12 പേർ വന്നു. ഇയാളെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? ശമ്പളം കുറച്ച് മതിയെന്ന് പറഞ്ഞു. വെറും പകുതി ശമ്പളം. ആട്ടെ, വിൻസെന്റ് സ്പാൾഡിങ് എങ്ങനെയുള്ള ആളാണ്? നല്ല ഉറച്ച ശരീരമുള്ള ആളാണ്. പൊക്കക്കുറവാണ്. ഏതാണ്ട് 30 വയസ്സ് പ്രായം. ചുറുചുറുക്കോട് ജോലി ചെയ്യും. മുഖത്ത് രോമമില്ല. നെറ്റിയിൽ ആസിഡ് വീണ പോലത്തെ ഒരു പാടുണ്ട്. ഹോംസിൻ്റെ മുഖം വലിഞ്ഞു മുറുകിയതുപോലെ തോന്നി. അയാളുടെ കാതുകൾക്ക് ദോരമുണ്ടല്ലേ? ഉവ്വ് സാർ, ഉണ്ട്. ചെറുപ്പത്തിൽ ഏതോ ജിപ്സി കാത് കുത്തിക്കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഹോംസ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അദ്ദേഹം ആലോചനയിലായി. അയാൾ ഇപ്പോഴും അവിടെയുണ്ടോ? ഉണ്ട്. അയാളെ വീട്ടിൽ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. ആളെങ്ങനെ, നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല സാർ. പിന്നെ രാവിലെ കാര്യമായ ബിസിനസ് ഒന്നുമില്ല. ശരി മിസ്റ്റർ ജാബേസ് വിൽസൺ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി. ഇന്ന് ശനിയാഴ്ച, തിങ്കളാഴ്ചയോടെ നമുക്കൊരു തീരുമാനത്തിലെത്താം. ഇപ്പോൾ നമുക്ക് പിരിയാം.